തൊലിക്കട്ടിയുടെ കാര്യത്തിൽ കാണ്ടാമൃഗം പോലും തമിച്ചു പോകുന്ന കുമ്പിടി മാമന് മണക്ക്. ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ച ചങ്ങലക്കിടാം. എന്നാൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലോ എന്താ ചെയ്യുക? അതേ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കുമ്പിടി സുധാകരനും. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല, ഓർക്കണം. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല സുധാകരാ. സുധാകരന് നെല്ലിക്കത്തളം വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ എന്താണ് പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ പുള്ളിക്ക് തന്നെ അറിയില്ല. സമനില തെറ്റിയ ആളെ പോലെയാണ് സുധാകരൻ ഓരോന്ന് വിളിച്ചു പറയുന്നത്. ഇത് തുടങ്ങിയിട്ട് കുറച്ചു നാളായി. കുമ്പിടിക്ക് സത്യത്തിൽ എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ഞങ്ങൾ പൊതുജനങ്ങൾ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇപ്പൊ മനസ്സിലായി, ഇത് ചെറിയ പ്രശ്നമൊന്നും അല്ല, മണി വലിയ പ്രശ്നം തന്നെയാണ്. അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട സുധാകരന്റെ പോത്ത് വിവാദം. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വാ മൂടിക്കെട്ടിയ പോത്താണ് മുഖ്യമന്ത്രി. തൊലിക്കട്ടിയുടെ കൂടുതൽ കൊണ്ടാണ് പുതുപ്പള്ളിയിൽ മുഖ്യമന്ത്രി പ്രചരണത്തിനെത്തിയത്. തൊലിക്കട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി എത്തില്ല. ജനങ്ങൾക്ക് അത്രത്തോളം അപമതിപ്പാണ് സർക്കാരിനോട്. സർക്കാർ വിരുദ്ധ വികാരം പുതുപ്പള്ളിയിൽ പ്രതിഫലിക്കും. മുഖ്യമന്ത്രിക്കെതിരെ CPM തന്നെ അംഗം തുടങ്ങി എന്നാണ് സുധാകരൻ പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? അസൂയ മൂത്താലും ചിലർക്ക് ഭ്രാന്ത് വരും. ഇവിടെ സുധാകരന് സംഭവിച്ചതും അത് തന്നെയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതവിടെ നിൽക്കട്ടെ. സുധാകരനോട് ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോട്ടേത്തെ ഒരു സ്ഥലമല്ലേ, അത് കേരളത്തിൽ തന്നെയല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ എവിടെ പോകാനും പ്രസംഗിക്കാനും ആരുടെ അനുവാദം വേണ്ടല്ലോ, അല്ലേ? അല്ലാതെ പുതുപ്പള്ളി സുധാകരന് സ്ത്രീധനം കിട്ടിയതൊന്നും അല്ലല്ലോ. സുധാകരനോളം തൊലിക്കെട്ടി ഈ കേരളത്തിൽ മറ്റാർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാണ്ടാമൃഗം പോലും കുമ്പിടിയുടെ മുന്നിൽ നമിച്ചു പോകും. ജനങ്ങൾക്ക് അത്രത്തോളം അവമതിപ്പാണ് സർക്കാരിനോട്. സർക്കാർ വിരുദ്ധ വികാരം പുതുപ്പള്ളിയിൽ പ്രതിഫലിക്കുമെന്നാണ് കുമ്പിടി പറയുന്നത്. അത് ശരിയാ. പിണറായി പുതുപ്പള്ളിയിൽ എത്തിയപ്പോൾ ഉണ്ടായ ജനാവലി കണ്ട് സുധാകരന്റെ കിളി പോയി എന്ന് ഞങ്ങൾക്ക് ഇപ്പോ മനസ്സിലായി. മുഖ്യമന്ത്രിക്കെതിരെ CPM തന്നെ അംഗം തുടങ്ങിയെന്ന സുധാകരൻ പറയുന്നത്. ഒന്ന് ചോദിച്ചോട്ടെ സുധാകര, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ? KPCC പ്രസിഡന്റ് എന്നാൽ ഏത് സമയവും മറ്റുള്ളവന്റെ അടുക്കളപ്പുറം നോക്കി നടക്കുന്നവൻ എന്നാണ് അർത്ഥമെന്ന് ഇപ്പോഴാ മനസ്സിലായത് സുധാകരാ. എന്തായാലും സുധാകരൻ ആ പണി നല്ല പോലെ ചെയ്യുന്നുണ്ട്. പിണറായി എന്ത് ചെയ്യുന്നു, പിണറായിയുടെ പാർട്ടി എന്ത് ചെയ്യുന്നു, ഇതിൽ മാത്രമാണ് സുധാകരന്റെ ശ്രദ്ധ. അല്ലാതെ തനിക്കൊരു പാർട്ടി ഉണ്ടെന്നോ, ഞാൻ ആ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളാണെന്നോ, പാർട്ടിയിൽ എന്ത് നടക്കുന്നെന്നോ സുധാകരന് ഒരു ചിന്തയും ഇല്ല. KPCC പ്രസിഡന്റ് എന്ന സ്ഥാനത്തിന് തന്നെ നിങ്ങൾ അപമാനമാണ് സുധാകര. സ്വന്തം പാർട്ടിയിലെ ഗ്രൂപ്പ് പോലും തമ്മിലടിയും തൊഴുത്തിൽ കുത്തും തീർപ്പാക്കാൻ പ്രസിഡന്റായ നിങ്ങൾക്ക് കഴിയുന്നില്ല. KPCC പ്രസിഡന്റ് എന്ന് പറയാനല്ലേ പറ്റൂ. അല്ലാതെ കോൺഗ്രസിൽ ആരാ നിങ്ങളെ അനുസരിക്കുന്നത്? നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നത് ഓരോരുത്തരും ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുമല്ലേ? ഞങ്ങൾ പൊതുജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനൊരു വൻ പരാജയമാണെന്ന് സുധാകരൻ തന്നെ മുൻപ് സമ്മതിച്ചിട്ടുള്ളതാ. അപ്പൊ പിന്നെ എന്താ നമ്മൾ പറയുക? അതുകൊണ്ട് സുധാകര, മറ്റുള്ളവന്റെ അടുക്കളപ്പുറം നോക്കി നടക്കാതെ സ്വന്തം ഉത്തരവാദിത്തം നടപ്പാക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ മറ്റുള്ളവന്റെ അടുക്കളപ്പുറം നിരങ്ങിയിട്ട് വരുമ്പോൾ സ്വന്തം കസേര കൂടി ഇല്ലാണ്ടാകും. അതായത് ചുരുക്കി പറഞ്ഞാൽ, താനിരിക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കും. പിന്നെ കൈകാലിട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ.